ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ താ ഇന്നൊരു ബിസി മോർണിംഗ് ആയിരുന്നു. ആൻഡ് ഇനിയിപ്പം ഒരു ആദ്യം രാവിലെ ജിമ്മിൽ പോയി, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. താ കണ്ടില്ലേ, ഇത് മൊത്തം മേടിച്ച സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്വിക്കായിട്ട് സെറ്റ് ചെയ്ത് ചെറുതായിട്ടൊരു മീൽ പ്രിപ്പ് ചെയ്ത് ഒന്ന് വീടൊക്കെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നറിയില്ല, പക്ഷെ നമുക്ക് മാക്സിമം നോക്കാം. വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു, ഒന്നും മേടിക്കാനായിട്ട് പോയതല്ല. ജസ്റ്റ് കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചെറുതായിട്ട് മീൽ പ്രെപ്പും സംഭവങ്ങളൊക്കെ ചെയ്യണം. ദാ എന്താ മേടിച്ചത് കാണിച്ചു തരാം. ഒരു ക്രൊസോണ്ട് മേടിച്ചു. അപ്പൊ ഇത് നമുക്ക് ഹാം ആൻഡ് ചീസ്, ക്രൊസോൺസ് അല്ലെങ്കിൽ ചുമ്മാ പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടമാണ്, ബട്ടറൊക്കെ തേച്ച് കഴിക്കാനും ഇഷ്ടം. ഇത് ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ മേടിച്ചതാ. ഒരു കോളിഫ്ലവർ ചിപ്സ് കൊള്ളാട്ടോ, അടിപൊളി സ്വന്ന. പ്രത്യേകിച്ച് ഭയങ്കര ഈ ഫ്ലേവർ സംഭവമില്ല, എന്നാലും കോളിഫ്ലവർ ആണ്, അതുകൊണ്ട് ഹെൽത്തിയാ. അപ്പൊ നമുക്ക് ഗിൽറ്റ് ഇല്ലാതെ കഴിക്കാം. കുറേ സ്റ്റേജിൽ ഉണ്ടായിരുന്നോ ഇന്ന്. ഇത്ര സാധനം മേടിച്ചാലും $100 ആയി, പക്ഷേ എൻ്റെ സേവിങ്സ് $46. അപ്പം ഭയങ്കര സെയിലാണ്, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം തന്നെ മേടിച്ചത്. സോക്സ് സെയിലുണ്ടായിരുന്നു, ഹാഫ് പ്രൈസ് ആയിരുന്നു. ഇതൊക്കെ എന്തോ $1 കിട്ടി, സാധാരണ $5 കൊടുക്കുന്ന സാധന. പിന്നെ ഇതൊക്കെ വെറുതെ സെയിലുള്ളതുകൊണ്ട് മാത്രം മേടിച്ചു കേട്ടോ. സെലോ ടേപ്പ് പിള്ളേർക്ക് വേണ്ടി ഞാൻ എപ്പോഴും മേടിക്കുന്നത് മിനി ആപ്പിൾസ്. അപ്പം ചെറിയ ആപ്പിളാ, അപ്പം അവർക്ക് കടിച്ച് കഴിക്കാം. പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, അപ്പം അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പലപ്പോഴും വേസ്റ്റ് ചെയ്യാറുണ്ട്, അപ്പം വേസ്റ്റ് കുറവായിരിക്കും ഇതിന. അപ്പം ഇനി വേസ്റ്റ്. പിന്നെ കുറച്ച് യോഗർട്ട് പൗച്ചസ്, ഇത് ഇവർ കഴിക്കുന്ന സാധനമാണ്, ലഞ്ച് ബോക്സിലൊക്കെ വയ്ക്കാനുള്ള അടിപൊളി സാധനമാണ് യോഗർട്ട് പൗച്ച്. ഞാൻ ഈ പെയർ മേടിച്ചത്, ഇത് ക്യാൻഡ് പെയറാണ്. ഇത് മേടിച്ചത് ഒരു ചോക്ലേറ്റ് മഫിൻ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിന് വേണ്ടിയിട്ട്. എത്രത്തോളം ശരിയാവും എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ചുമ്മാ ഒരു എയർ ഫ്രഷ്നർ ഉണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് അല്ല, നല്ല സ്മെൽ ഉണ്ട്. ഒരു ചുമ്മാ എയർ ഫ്രഷ്നർ. കോഫി ബോൾസ്, ഇതും സെയിൽ ഉണ്ടായിരുന്നു നമ്മുടെ കോഫി മെഷീനു വേണ്ടിയിട്ട്. പിന്നെ ചുമ്മാ ബിസ്കറ്റ്, ഇത് സെയിലില്ല, ഇതിനും സെയിലില്ല. ഇത് എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് ഓർക്കുക. അത് കഴിഞ്ഞു ന്യൂട്രി ഗ്രെയിൻ, ഇതും ഹാഫ് പ്രൈസ് ആയിരുന്നു. ഇത് സീരിയലാണ്, ഒരു പ്രോട്ടീൻ റിച്ച് സീരിയലാണ്. ഇത് കംഫർട്ട്, ഇതും ഹാഫ് പ്രൈസ് ആയിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഹാഫ് പ്രൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇതും ഹാഫ് പ്രൈസ്. ഇത് ടോയ്ലറ്റ് ബോളിലിടുന്ന ഒരു ടോയ്ലറ്റ് ഓട്ടോമാറ്റിക് ടോയ്ലറ്റ് ക്ലീനർസ്. ഇത് കോളിഫ്ലവർ ഫ്രോസൺ. ഞാനിപ്പോൾ പല വെജിറ്റബിൾസ് ഫ്രോസണാണ് മേടിക്കുന്നത്, കാരണം നമുക്കിവിടെ ഒരുപാട് കുക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ ഫ്രഷ് മേടിച്ച് വെച്ചാൽ പലപ്പോഴും കേടായി പോവാ, അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രോസൺ മേടിച്ചു. കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് പിള്ളേരെ സ്കൂൾ ലഞ്ചിനൊക്കെ, കോൺ അത് കട്ട് ചെയ്ത് തന്നെ കിട്ടുന്ന കോണാണ്, സോ അത് ഫ്രോസൺ ഐറ്റം. പിന്നെ ഫിഷ് ഫിംഗേഴ്സ്, ചിക്കൻ നഗറ്റ്സ്, ഇതെല്ലാം ഫ്രോസൺ, ഇതെല്ലാം ഉടനെ തന്നെ അകത്ത് കയറ്റണം. സുക്കീനി ഈസ് ഓൾസോ ആ ചോക്ലേറ്റ് മഫിന് വേണ്ടിയിട്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ രണ്ട് പാല്, പാല് എപ്പോഴും വേണമല്ലോ, സോ പാല് ആൻഡ് സ്ട്രോബെറി. സോ ഐ ഗെറ്റ്, ഇത് ബേസിക് ഷോപ്പിംഗ് അല്ല, ഒരു റാൻഡം ഷോപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ പലതും സെയിൽ ഐറ്റം ഉള്ളതുകൊണ്ട് മാത്രം മേടിച്ചതാണ്, സ്റ്റോക്കപ്പ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാ. സോ ആദ്യമായിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു മീലോ സംഭവം ഒന്നും നമുക്ക് കിട്ടില്ല, എന്നാലും ഒരു റാൻഡം ഷോപ്പ്. ഇതെല്ലാം ഒന്ന്
ആ സുക്കീനിയും പേർ സ്ലൈസസും വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് ചിപ്പ് മഫിൻ ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഒരു റെസിപ്പി അല്ല ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്നാണ് ഒന്ന് ട്രൈ നോക്കാം. പെട്ടെന്ന് തലയെടുത്ത് നന്നൊരു ഐഡിയ, അപ്പം ട്രൈ നോക്കാം. ആക്ച്വലി ഇതിന് വേണ്ടിയത് ഗ്രേറ്റഡ് ആയിട്ടുള്ള സുക്കീനിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ മെഷീൻ്റെ ഗ്രേറ്റിംഗ് ഓപ്ഷൻ കേടായിപ്പോയി. അത് ഐ എം ക്വയറ്റ് അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. എനിക്കിനി പുതിയൊരു ഗ്രേറ്റർ അത്യാവശ്യമായിട്ട് വേണം. ഇതിപ്പോൾ പുതിയ ഫുൾ മെഷീൻ മേടിക്കാനും പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കും ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിച്ച് ഈസ് ക്വയറ്റ് സാഡ്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും ഒന്ന് ട്രൈ നോക്കാം. എൻ്റെ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. എനിക്ക് മസ്ലിൻ ക്ലോത്ത് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചാണ് ചെയ്തത്. നമ്മുടെ പേർ സ്ലൈസസും ഉണ്ട്. ഇത് വേറെ ഇടിയായിരുന്നു, ഞാൻ ഗ്രൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതൊന്ന് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാമെന്ന്. അപ്പം പീസായിട്ടൊന്നും കിട്ടില്ലല്ലോ. ഞാൻ വെള്ളം ഒന്ന് മാറ്റിയിടാം. വെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇടാം. വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. സുക്കീനി and pear. ഇതൊന്ന് അടിച്ചെടുത്ത് നോക്കാം. മിക്സ്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കളറൊക്കെയാണ്. നമ്മൾ ചോക്ലേറ്റ് മഫിൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം അത് ആ ഗ്രീൻ കളർ മാറും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 മുട്ട, പാല്, ബട്ടർ, വാനില എസൻസ്, സെൽഫ് റേസിംഗ് ഫ്ലവർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഷുഗർ, നമ്മുടെ സുക്കീനി ആൻഡ് പേർ മിക്സ്ചർ ആൻഡ് ഫ്ലാക്സ് സീഡ്. ഇതെല്ലാം കൂടി ഇട്ട് ഒരു പിടിപിടിച്ച് നോക്കാം. എനിക്ക് പോലും ഉറപ്പില്ലാത്ത റെസിപ്പിയുടെ വീഡിയോ കാണിക്കാനുള്ള ധൈര്യം, എൻ്റെ ധൈര്യം അത് സമ്മതിച്ചിരുന്നു അല്ലേ. അപ്പോൾ എനിവേസ് നമുക്ക് നോക്കാം. ദാ മുട്ട പൊട്ടിച്ചിട്ടു. അപ്രോക്സിമേറ്റ് ആട്ടോ, 2 മുട്ട, ഒരു ഏകദേശം 100 ഗ്രാം ബട്ടർ ആൻഡ് ഒരു 1 കപ്പ് ഷുഗർ. ഇതാദ്യം ഒന്ന് പിടിച്ചു നോക്കാം. അതിനകത്തോട്ട് നമ്മുടെ സുക്കീനി ആൻഡ് പേർ മിക്സ്ചർ ആഡ് ചെയ്തു. ഇനി
ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ സെൽഫ് റൈസിംഗ് ഫ്ലവർ ഞാനൊരു 1 എന്തായാലും ഇടാം. 1 കപ്പ് സെൽഫ് റൈസിംഗ് ഫ്ലവർ. ഹാഫ് കപ്പ് ഫ്ലാക്സ് സീഡ്. ഹെൽത്തി ആക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് മാക്സിമം ഹെൽത്തി ആയിട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. ോട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ആൻഡ് ബേക്കിംഗ് പൗഡർ ഒരു 1 ടീസ്പൂൺ. എന്തോ എന്തോ ആൻഡ് ഓഫ് കോഴ്സ് വാനില എസൻസ്. ഞാൻ നൈസാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേർ നൈസാന്ന് പറയണം. എന്നാലും ഞാൻ നോക്കാം. ഞാൻ പാലെടുത്ത് വെച്ചെങ്കിലും ഇതുവരെ ഒഴിച്ചില്ല, കാരണം ആ പേരിന് അത്യാവശ്യം നല്ല ലിക്വിഡി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പാലൊഴിക്കാൻ, ആക്ച്വലി പാലൊഴിക്കാൻ ഞാൻ നന്നായി. ഇത് ആ ഒരു കേക്ക് ബാറ്റർ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല പ്രോപ്പർ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ടേസ്റ്റ്. പേരിട്ടതോ മറ്റേ ആ സുക്കിനി ഇട്ടതോ അറിയുന്നേ ഇല്ല. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്, ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെന്ന് തപ്പാൻ പോയതാ, ഉണ്ടെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പം കാണുന്നില്ല, അതും കൂടി എൻ്റെ അകത്ത് ഇട്ടായിരുന്നു അടിപൊളിയാണ് ഞാൻ, പക്ഷെ കാണുന്നില്ല. സോ അതില്ലാതെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനിപ്പം ഞാൻ ഇൻഡിവിജ്വൽ മഫിൻസ് ആക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതാ മഫിൻ ട്രെയിലോട്ട് മാറ്റുന്നു. ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ കേക്കായിട്ടും ബേക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മഫിനാക്കിയാൽ പിന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് റാപ്പ് ചെയ്ത് റാപ്പ് ചെയ്ത് കൊടുക്കാറില്ല, ലൈക്ക് സ്കൂളിലൊക്കെ കൊടുക്കണമെങ്കിലും കേക്കായാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് ഞാൻ അവനിലേക്ക് വെക്കുകയാണ്. ഒരു 180 ഡിഗ്രീസിൽ ഇപ്പൊ 30 മിനിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ടൈമർ. അത് 30 മിനിറ്റ്സ് കഴിയുമ്പോൾ എത്രത്തോളം ആയെന്ന് നോക്കിയിട്ട് ബാക്കി വീണ്ടും വയ്ക്കും. 30 മതിയാവണം, നോക്കാം. അതാവുന്ന സമയത്ത് വേഗം ഇവിടെ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. Thank you.
വെച്ച് ജസ്റ്റ് ഇതിൻ്റെ ഇടയിലോട്ടൊന്ന് കുത്തി നോക്കുക. യെസ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതായിട്ടുണ്ട്. ഇത് കുറച്ച് ഷുഗർ സിറപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാ. ഇത് ആവശ്യമില്ല, എന്നാലും ആ ഒരു എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിക്കാൻ നോക്കുക. അപ്പൊ കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആയി. അത് ആയ സമയത്ത് കിച്ചനും ഒക്കെ ഒന്ന് വേഗം ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ക്വിക്ക് പാസ്ത സോസ് ഉണ്ടാക്കാൻ പോവാം. ഇത് വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്യാനാ പരിപാടി. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് ഫ്രോസൺ പംപ്കിൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇല്ലാതെ ഞാൻ കുറച്ച് ടൊമാറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോ, കോളിഫ്ലവർ ആൻഡ് പംപ്കിൻ ഇതെല്ലാം ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റെസിപ്പിയോ സംഭവങ്ങളോ ഒന്നും ഇല്ല. ജസ്റ്റ് ഞാൻ എല്ലാം കൂടെ പോയി റോസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക ആൻഡ് പിന്നെ കുറെ പൗഡേഴ്സ് ഇടുക. ഞാനിടുന്നത് ഒരു തുള്ളി ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ. ഇതൊക്കെ ഗാർലിക് നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ കേട്ടോ. ഇപ്പൊ റെസിപ്പിയാണ് സോൾ ലെസ് കട്ടിങ് അതാണ് വേണ്ടിയത്. കുറച്ച് അണിയൻ പൗഡർ, ഇതെല്ലാം 100% അണിയൻ മാത്രമാണ്. സോ വേറെ പ്രിസർവേറ്റീവ്സ് സംഭവങ്ങളോ ഒന്നും ഇല്ല. ആൻഡ് കുറച്ച് ചൈവ്സ് ഒരു ഫ്ലേവറിന് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മഫിൻസ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി സക്സസ് ആയിട്ടോ. പിള്ളേർക്കും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇനി ഉണ്ടാക്കാൻ റെഗുലറായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മഫിൻ തന്നെയായിരിക്കും. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും ഫ്രൂട്ടും ഒക്കെ ഉണ്ടല്ലോ. സോ വെരി ഹെൽത്തി. ഇത് ഇതാണ് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ രാത്രി പിള്ളേർക്കും നേരത്തെ ഉണ്ടാക്കിയ പാസ്ത സോസ് കുറച്ച് സ്പെഗറ്റിയിട്ടുണ്ട്, മിക്സ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് ബിൻഡി ഫ്രൈ ഉണ്ടാക്കി ആൻഡ് ഞങ്ങളുടെ ഡേ തന്നെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.